ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ ഇടയിൽ ഒരു കമൻറ്റ് കണ്ടു. ഞാൻ ആനത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഗ്രാമറൊക്കെ എങ്ങനെയാണ് വരുന്നത്, A+ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് എങ്ങനെയാണ് എക്സാമിൻ്റെ ഒരു ഇതായതുകൊണ്ട് ആ ഒരു രീതിയിൽ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ടെക്സ്റ്റ് എന്നൊരു പാരഗ്രാഫ് തരും, അതിന്നൊരു 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ള ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ. പിന്നെ സിലബസിന് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വരും, ഒരു വലിയൊരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിൽ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആവും കേട്ടോ. അതിലെന്തായാലും മാർക്ക് സ്കോർ ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അതൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാപ്റ്റർ വൈസ് ആയിട്ട് ലെറ്റർ, നരേഷൻ, ഡയറി അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. നമ്മളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൻ്റെ ഇംഗ്ലീഷ് എസ്സേ നമ്മൾ പഠിച്ചു പോയാൽ അത് വെച്ച് നമുക്ക് എല്ലാതും എഴുതാം കേട്ടോ. ലെറ്റർ ആയാലും നരേഷൻ ആയാലും ഡയറി ആയാലും ഒക്കെ അത് വെച്ചിട്ട് എഴുതാവുന്നതാണ്. പിന്നെയുള്ളൊരു പോർഷനാണ് ഓക്സിലറി വേർബ്സ്. അത് നമ്മളെന്തായാലും കാണാതെ പഠിക്കണം കേട്ടോ. കാരണം അത് വെച്ചിട്ട് നമ്മുടെ എഡിറ്റിങ്ങിലൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുക. അതുപോലെ തന്നെ നമ്മൾ കോൺവെർസേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആം, ഈസ്, വാസ്, ആർ, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, വുഡ്, ഷോൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഓട്ട്, ഡയർ, ഡു, ഡസ്, ഡിഡ്, ഈ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു പോവുക. അതിനുശേഷം പിന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസർ വേർബ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ബിഹൈൻഡ് ആയിട്ട് പഠിച്ചു പോകണേ. മറ്റന്നാൾ എക്സാം ആയതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാനുള്ള രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. എനിക്ക് ഇങ്ങനെ സ്റ്റഡി വീഡിയോ ചെയ്തിട്ടൊന്നും വല്ല എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ വീഡിയോ ചെയ്യുന്നതേ എന്നുള്ളൂ. എനിക്കിങ്ങനെ ചെയ്യുന്നത്, എനിക്കിങ്ങനെ പൊതുവെ വ്ളോഗ് വീഡിയോസ് ചെയ്യാനാണ് താല്പര്യം. പിന്നെ നിങ്ങളിങ്ങനെ കമൻറ്റ് ഇട്ടതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ വീഡിയോ ഇട്ട് വന്നത്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഫേസ് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു പിക്ചറിൽ വോയിസ് ഓവർ ചെയ്തിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും, ഒക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.